സിവിൽ സർവീസ് സ്വപ്നം കാണുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട് അല്ലേ. എങ്ങനെ കോച്ചിങ് നടത്തണം, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൃത്യമായിട്ട് സൗജന്യമായിട്ട് സിവിൽ സർവീസ് പരിശീലനം നടത്തുന്ന ഒരു സ്ഥാപനമല്ല, ഒരു കൂട്ടായ്മയുണ്ട് മലപ്പുറം പെരിന്തൽമണ്ണയിൽ. അവിടെ ആ രീതിയിൽ ആ കൂട്ടായ്മയിൽ ഒരു സിവിൽ സർവീസ് പരിശീലന കേന്ദ്രം ഒരുങ്ങുകയാണ്. 31-ന് അതിൻ്റെ ഉദ്ഘാടനം. പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരത്തിൻ്റെ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ആരംഭിക്കുന്ന സിവിൽ സർവീസ് അക്കാദമിയുടെ വിശേഷങ്ങളുമായി മലപ്പുറത്ത് നിന്ന് നമ്മുടെ എം ജയപ്രകാശ് ചേരുകയാണ്. നജീബ് കാന്തപുരം ഒരു MLA സാധാരണ ഏറ്റെടുക്കാത്ത രീതിയിലുള്ള ഒരു പദ്ധതി കൂടിയാണിത്. ഒരു സൗജന്യ സിവിൽ സർവീസ് അക്കാദമി തുടങ്ങുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, വലിയ പണച്ചെലവ് വരുന്ന കാര്യമാണ്. ഇതെങ്ങനെയാണ് യാഥാർത്ഥ്യമാക്കുന്നത്? യഥാർത്ഥത്തിൽ ഇപ്പോഴും ഞങ്ങൾക്കിതൊരു വിസ്മയം പോലെ തോന്നുന്ന ഒരു കാര്യമാണ്. കൃത്യം 6 മാസങ്ങൾക്ക് മുമ്പാണ് പെരിന്തൽമണ്ണയിൽ ഒരു ഗ്രാജുവേറ്റ് കോൺഫറൻസ് നടക്കുന്നത്. 2000-ത്തോളം വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂടിയ ആ ഗ്രാജുവേറ്റ് കോൺഫറൻസിൽ അന്നത്തെ ഒരു പ്രഖ്യാപനമായിരുന്നു നമുക്ക് 6 മാസത്തിനകം ഒരു സിവിൽ സർവീസ് അക്കാഡമി തുടങ്ങണം എന്നുള്ളത്. അത് തുടങ്ങാൻ ആലോചിക്കുമ്പോൾ ഞങ്ങൾ പൂർണ്ണമായിട്ടും ബ്ലാങ്ക് ആയിരുന്നു. പക്ഷേ അതൊരു സ്വപ്നമായിരുന്നു, ആ സ്വപ്നത്തിന് കരുത്തുണ്ടായിരുന്നു. ആ കരുത്തിലാണ് പിന്നീട് ഞങ്ങൾ നിരന്തരമായ പ്രവർത്തന രംഗത്തേക്ക് ഞങ്ങൾ ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആ തീരുമാനം ഒട്ടും തെറ്റായിരുന്നില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ആ 6 മാസം പൂർണ്ണമായിട്ടും പൂർത്തിയാകുന്ന ദിവസം, അതിൻ്റെ അവസാന ദിവസത്തിലാണ് ഈ ഒരു ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കുന്നത്. എന്താണൊരു വിഷൻ? ഇത് സത്യത്തിൽ MLA ഒരു ഡ്രീം പ്രോജക്റ്റ് ആണെന്ന് പറഞ്ഞു. MLA ആ ഡ്രീം പ്രോജക്റ്റ് നമ്മളോട് ഷെയർ ചെയ്തപ്പോൾ തീർച്ചയായും നമുക്ക് തോന്നി ഇത് സഹായിക്കണമെന്ന് കാര്യം. അങ്ങനെ ISS പ്രസിഡൻറ്റും കൂടിയാണ് ഞാൻ. അപ്പോൾ MLA ആദ്യം ചോദിച്ചത് 1000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ഫ്ലോറാണ്. പക്ഷേ ഞങ്ങളത് സംസാരിച്ചപ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് കൊണ്ട് നമ്മളെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ സൗജന്യ രീതിയിൽ 100% സൗജന്യ രീതിയിൽ കൊടുക്കുന്ന ഒരു അക്കാഡമിയാണ്. ആ അക്കാഡമി അതുകൊണ്ട് വിജയിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങളൊരു ബിൽഡിങ്ങും കൊടുത്തു, 70 സെൻറ്റ് സ്ഥലവും കൊടുത്തു. തീർച്ചയായും ഇത് പെരിന്തൽമണ്ണയുടെ ചരിത്രത്തിൽ ഒരു നിമിത്തമേ പറയുള്ളൂ ശരിക്കും. അപ്പോൾ ജനങ്ങൾ ഏറ്റെടുത്ത ഒരു പ്രോജക്റ്റാണ് ഇത്, എല്ലാവരും ആഗ്രഹിക്കുന്ന പ്രോജക്റ്റാണ്. താങ്കൾ നേരത്തെ പറഞ്ഞു ഒരു ലോക്കൽ റിയാലിറ്റിയിൽ നിന്നിട്ടാണ് ഈ വലിയ സ്വപ്നങ്ങൾ നമ്മൾ കാണുന്നത്. എങ്ങനെ ഇത് പ്രാവർത്തികമാണ്? അപ്പം എപ്പോഴും ഫൈസൽ ആൻഡ് ഷബാന ഫൗണ്ടേഷൻ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രോജക്ട്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ടാഗ് ലൈൻ തന്നെ ഗിവിങ് ടു ക്രിയേറ്റ് ഇമ്പാക്ട് എന്നാണ്. അപ്പോൾ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള പ്രോജക്ട്സ് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളത്. ഇപ്പോൾ സിവിൽ സർവീസ് അക്കാഡമി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പോളിസി ഡിസിഷൻസിൽ ഇൻവോൾവ് ആവുന്ന ബ്യൂറോക്രാറ്റ്സ് ആണോ നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു തലമുറയാണ് നമ്മൾ വാർത്തെടുക്കുന്നത്. ആ ഒരു പ്രോജക്റ്റിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എങ്കിൽ പോലും തന്നെ ഞങ്ങൾ എന്ത് പ്രോജക്റ്റ് എടുത്താലും അതിലൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഗ്രാസ് റൂട്ട് ലെവൽ സ്റ്റഡീസ് ഒക്കെ നമ്മൾ നടത്താറുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഫൗണ്ടേഷനിൽ നിന്നാണെങ്കിൽ പോലും തന്നെ അത് ഏറ്റവും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായി. അത് നന്നായിട്ട് മുമ്പോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ജിതേഷിനൊപ്പം ജയപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.